കണ്ണൂർ ജില്ലാ കളക്ടർ ജോലി രാജിവെച്ച് കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് ആരും ആവശ്യപ്പെടാത്തത് എന്താണെന്നാണ് എൻ്റെ ഒരു ചിന്ത ഒരു തലമൂത്ത സഖാവിൻ്റെ മകനായ ജില്ലാ കളക്ടർ തൻ്റെ പദവിക്കും അന്തസ്സിനും ചേരാത്ത കാര്യമാണിപ്പോൾ ചെയ്യുന്നതെന്ന് ഓർക്കുന്നത് നല്ലതാണ് ഒരു വനിതാ സഖാവിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ബോധപൂർവം നുണ പറയുന്ന കളക്ടർക്ക് പക്ഷേ നുണ പറയുവാൻ വേണ്ട പരിശീലനമില്ലെന്നുള്ളത് അയാളുടെ മുഖത്ത് തന്നെ എഴുതി വച്ചിട്ടുണ്ട് സർവീസിലുണ്ടായിരുന്ന മുഴുവൻ കാലവും ഒരുവന്റെ ഒരു ചായ പോലും വെറുതെ വാങ്ങി കുടിക്കാത്ത നവീൻ ബാബുവിനെ പറ്റി ആരുടേക്കെയോ നിർബന്ധം മൂലം കെട്ടുകഥ ചമച്ചു പറയുന്നത് തെമ്മാടിത്തരമെന്നേ സാധാരണക്കാർ പറയുള്ളൂ മറ്റാരോ തയ്യാറാക്കി കൊടുത്തിരിക്കുന്ന തിരക്കഥയിലെ വാചകങ്ങളാണ് കളക്ടർ ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയുന്നത് മാത്രമല്ല റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കളക്ടർ ഈ രീതിയിലൊരു മൊഴി നൽകിയിട്ടുമില്ല ഇത് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് സത്യത്തിൽ സമ്മർദ്ദത്തിന് വഴിങ്ങി പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുവാൻ പാടില്ലാത്ത ഒരു ന്യൂസ് കൊടുത്തു വന്നതാണ് താൻ ചെയ്ത തെറ്റ് ആ തെറ്റാണ് കളക്ടറുടെ മുന്നിൽ പറഞ്ഞത് അതിന് കളക്ടർ ഈ രീതിയിൽ വളച്ചൊടിച്ചതാണ് മറ്റ് കേൾവിക്കാരും ഇല്ലാത്തപ്പോൾ കളക്ടർക്ക് എന്ത് തോന്നിവാസവും പറയാമല്ലോ കേൾവിക്കാരുടെ മുഖത്ത് ശ്രദ്ധിക്കാതെയും അവരുടെ കണ്ണിലേക്ക് നോക്കാതെയും തറയിലേക്ക് നോക്കിയുള്ള ഇദ്ദേഹത്തിൻ്റെ സംസാരം അത് കേൾക്കുമ്പോൾ സുബോധമുള്ളവർക്കെല്ലാം ഏതോ അഭിഭാഷകൻ എഴുതിക്കൊടുത്ത വാചകമാണെന്ന് മനസ്സിലാകും എഴുതി കൊടുത്തതാണെങ്കിൽ പോലും ആ വാചകങ്ങൾ വൃത്തിയായും വെടിപ്പായും ഭംഗിയായും പറയുവാൻ ഇയാൾക്ക് സാധിക്കുന്നില്ലെന്ന ദയനീയ കാഴ്ച നമ്മൾ തന്നെ കാണേണ്ടി വരുന്നു ദിവ്യ യാത്രയപ്പ് ചടങ്ങിൽ പങ്കെടുക്കുമെന്നും അലിഖിതമായത് ചിലതവിടെ സംസാരിക്കുമെന്നും ഈ കളക്ടർക്ക് മുന്നറിവ് ഉണ്ടായിരുന്നുവെന്നത് യാത്രയപ്പ് ചടങ്ങിൽ പങ്കെടുത്തിരുന്ന മുഴുവൻ പേർക്കും കളക്ടറുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റി അന്ന് പറഞ്ഞ കള്ളങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും കളക്ടർ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരുടെയെങ്കിലും പിച്ചക്കാശിനു മുന്നിൽ കണ്ണ് മഞ്ഞളിച്ച് പോകുന്ന ഒരാളായിരുന്നില്ല എം എ ഡി എം നവീൻ ബാബു അടിസ്ഥാന രേഖകൾ ഫയലിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ ആ രേഖകൾ നിങ്ങളോട് സംസാരിക്കും ആരുടെയോ നിർബന്ധത്തിന് വഴങ്ങിയാണ് എൻ ഒ സി നൽകിയത് പണം മേടിച്ച് നൽകാനായിരുന്നുവെങ്കിൽ ആദ്യമേ ആ കാര്യം പറഞ്ഞ് അത് അങ്ങനെ ചെയ്തേനെ പമ്പിൻ്റെ യഥാർത്ഥ ഉടമസ്ഥയെ ബിനാമിയും ഇടനിലക്കാരനുമായ പ്രശാന്തൻ പറ്റിച്ചതാണോ എന്ന സംശയം ഇവിടെ ഇല്ലാതില്ല ഉടമസ്ഥയെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് കയ്യിലുണ്ടായിരുന്നതെന്ന് പറഞ്ഞത് തൊണ്ണൂറ്റി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയുടെ കണക്ക് പറയുന്നത് തൊണ്ണൂറ്റി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടാക്കിയ ആൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ കൂടി ഉണ്ടാക്കി ഒരു ലക്ഷം രൂപ തികച്ചു കൊടുക്കാൻ അറിയഞ്ഞിട്ടല്ല പക്ഷെ തട്ടിപ്പിലെ വിശ്വാസ്യത കൂട്ടാൻ വേണ്ടി മാത്രം പ്രശാന്തൻ അങ്ങനെ പറഞ്ഞതാണ് അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അഴിമതി തുറന്നു കാട്ടാൻ ദിവ്യ അമിത താല്പര്യം കാണിച്ചതെന്നാണെന്ന കാര്യത്തിൽ തർക്കമില്ല ആ ആവേശത്തിലാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടിയത് അതിൽ പറ്റിയ പരിക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കളക്ടറെയും ഭീഷണിപ്പെടുത്തി മൊഴി കുടിപ്പിച്ചു തൃശ്ശൂർ ജില്ലയിലെ മാളയിലുള്ള ഒരു കറതീർന്ന സി പി എം പ്രവർത്തകന്റെ മകനായ ഈ സഖാവ് കളക്ടർ പാർട്ടിക്കാരെ രക്ഷിക്കാൻ ഈ തന്നെ ഇതിനപ്പുറവും ചെയ്യും യാത്രയെപ്പ് കഴിഞ്ഞാൽ ഒരു എ ഡി എമ്മിനെ വീട്ടിൽ കൊണ്ടുപോയി വിടാൻ ദൂരമധികം ഉണ്ടെങ്കിലും ട്രെയിനിൽ കയറ്റി വിടാൻ ഒരു ഓഫീസിലെ ഒരു പിയുണ്ണയെങ്കിലും അയയ്ക്കാത്ത കളക്ടർ എന്ത് കളക്ടറാണ് ഇയാൾക്ക് എന്ത് വിവരമാണുള്ളത് തൻ്റെ കീഴിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായ എ ഡി എമ്മിനെ രക്ഷിക്കാൻ കഴിയാത്ത ഒരു കളക്ടർ കണ്ണൂരിലെ മുഴുവൻ ജനങ്ങളുടെയും രക്ഷകനായി എങ്ങനെ മാറും ശത്രുപക്ഷത്തുള്ള രാഷ്ട്രീയക്കാരും പറയുന്നില്ലെങ്കിലും ഞങ്ങൾ പറയുന്നു കളക്ടർ രാജിവെച്ച് മാതൃക കാണിക്കണം പറ്റുമെങ്കിൽ സി പി എമ്മിൽ ചേരണം മെമ്പർഷിപ്പ് എടുക്കണം പ്രവർത്തിക്കണം എം എൽ എയും എംപിയും മന്ത്രിയും ഒക്കെ ആകണം അതാണ് നല്ലത്